അത് തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വഴിയരികിൽ മരിച്ച നിലയിൽ. വെട്ടൂർ സ്വദേശി ബിജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്കത് ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. അത് വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ് അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഇയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പോലീസ് പറയുന്നത്? ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ ബിജു എന്നയാൾ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നതായുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയത്. ചുറ്റും രക്തവും കട്ട പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെയുള്ള ഒരു കടയുടെ മുൻവശത്തായിരുന്നു ചാരിയിരിക്കുന്ന നിലയിലുള്ള ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾക്ക് ബന്ധുക്കളാരും തന്നെ ഇല്ല. ഇയാളോടൊപ്പം കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നെന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തി വരികയാണ്. ഈ പ്രദേശം പൊതുവെ രാത്രികാലങ്ങളിൽ മദ്യപന്മാരുടെയും മറ്റും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു താവളം കൂടിയാണ്. നേരത്തെയും പലതവണ ഇവിടെ മദ്യപിച്ച ശേഷം ഇവർ പലരും അടിപിടി അക്രമങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പലപ്പോഴും പോലീസ് ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയിരുന്നത്. ഇന്നലെ രാത്രിയിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടന്നതായി തന്നെ ആരും പറഞ്ഞു റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ പോലീസ് ഈ സംഭവത്തിൽ CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം പുരോഗമിപ്പിച്ചു വരികയാണ്. എന്തായാലും സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് പറയുന്നുണ്ട്. രഞ്ജിത്ത്, ദുരൂഹതയുണ്ട് എങ്കിൽ ഇയാൾക്ക് എന്താണ് ആ ദുരൂഹത എന്ന് സംബന്ധിച്ച് പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അഭിലാഷ്, ഒപ്പം മറ്റു നടപടിക്രമങ്ങളിലെ കാര്യങ്ങൾ പോയി കഴിഞ്ഞോ? എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നെന്നോ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ? നേരത്തെ പറഞ്ഞ ബന്ധുക്കളൊന്നും കാര്യമായിട്ടില്ല എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും വൈരാഗ്യമായി ഉണ്ടായിരുന്നോ, അടിപിടിയോ, അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ? അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടല്ലോ സാധാരണ ഇത്തരം സംഭവങ്ങൾക്ക്. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് വിശദമാക്കുന്നുണ്ടോ? അരിഞ്ഞിട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പോലീസ് അത്തരം കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഒരു ആക്രമണം ഇയാൾക്ക് നേരെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തലയിലെ മുറിവുകൾ കൊണ്ട് പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആ മുറിവ് തന്നെയാണ് മരണകാരണമെന്നും പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സുഹൃത്തുക്കളെ ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല. എന്തായാലും ഈ ഭാഗം നിലവിൽ ഈ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും രീതിയിലുള്ള വാക്കുതർക്കങ്ങളോ മറ്റോ ഉണ്ടാവാനും അതിലൂടെ ഈ കൊലപാതകം എന്ന രീതിയിലേക്ക് എത്താനും സാധ്യതയുള്ളതായി പോലീസ് പറയുന്നുണ്ട്. എങ്കിലും വർക്കലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് അസ്വാഭാവികമായ ഒരു മരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വർക്കല പോലീസ് സ്റ്റേഷന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾക്ക് ബന്ധുക്കളൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഇയാൾക്ക് ചില വാക്കുതർക്കങ്ങളും മർദ്ദനവുമൊക്കെ ഏറ്റ ലക്ഷണമൊക്കെ അവിടെയുണ്ട്. ഒരുപക്ഷെ മദ്യപാന സദസ്സിൽ വെച്ച് സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ മുൻവൈരാഗ്യം അടിപിടി ഒക്കെ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കാം. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ അതിൻ്റെ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അഭിലാഷാണ് അത്തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചത്. ഇത് ഇപ്പോൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം വർക്കലയിൽ നിന്നാണ്. വർക്കലയിൽ ഏതാണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രിയിലൊക്കെ ഒരുപാട് മദ്യപാന സംഘങ്ങളുടെ കേന്ദ്രമാണ് വർക്കല എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ പ്രദേശമൊക്കെ ഒപ്പം കൊട്ടേഷൻ സംഘങ്ങളുണ്ട്, അടിപിടി കേസുകൾ സംഭവിക്കാറുണ്ട്, മദ്യപാന സദസ്സുകളുണ്ട്. അവരുടെയൊക്കെ ഇരയായി ഒരുപക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനോട് ചേർത്ത് വായിക്കാൻ എന്നുള്ളതാണ്.